കേടോ തന്നോട് പറഞ്ഞു തെറിഞ്ഞു വരാൻ ഇറങ്ങി വാടോ മാഡം വേണ്ട അല്ല പുറയിൽ ഇരിക്കുന്ന കൂടിയ പാർട്ടിയാ പ്രശ്നം ഉണ്ടാക്കരുത് വിട്ടേ ഓഹോഹോ ആരാ മിസ്റ്റർ ഈ പുറയിലിരിക്കുന്ന കൂടിയ പാർട്ടി അയ്യോ മാഡം ചോദിച്ചത് കേട്ടില്ലേ ആരാ പുറയിലിരിക്കുന്നെന്ന് ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം ജിംനേഷ്യം അല്ല മഗ്നീഷ്യം തന്തയ്ക്ക് നൽകി പേര് പറയാൻ ഉണ്ടായവൻ നീ ഏതടാ നായ ഉപലക്ഷണമെന്ന് പറയട്ടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ തന്നെ രണ്ട് രൂപയുടെ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല നല്ല ലക്ഷണം കെട്ട മുഖമാണ് കാറ്റുമുണ്ടേടേ മടച്ചാറ്റലുണ്ടേടേ നിന്നെ നോക്കി നിന്നു നേരം പോയിടേ ഓ തോട്ടു വെള്ളത്തിൽ ഒരു തോത്തു മുണ്ടിട്ട് നല്ല നാട്ടു വരാൻ നിന്നെ പിടിക്കട്ടാണല്ലേ ചിലപ്പോഴൊക്കെ രാവണ ഇവിടം എനിക്ക് ഇഷ്ടമാണല്ലോ ചിലപ്പോഴൊക്കെ ഇവിടുത്തെ ഏറ്റവും തലരച്ച പിള്ളേരുടെ സംഘ നല്ല ചുവന്ന കളറുള്ള ധരം പക്ഷെ ചായം പുരട്ടേണം ഈ കവിള് തൊടുത്തു മിനുങ്ങാൻ ആണിൻ കൈ പതിക്കേണം ഞാൻ പെട്ടെന്ന് പഠിച്ച പെണ്ണ എന്റെ കൊട്ടാലൊട്ടന കണ്ണ എന്ത് കണ്ടാലും കേട്ടാലും കൊട്ടിത്തെറുക്കും ഇവിടെ നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പ മോള് ആരോടും പറയരുത് ഇല്ല ഇവളവിടെ പല കുലുമാല ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് ഭൂവമ്പന്റെ പോലെ ചുവച്ചൊരു കരിമ്പു വില്ലത്ത പടത്തലവാളെടുത്തു വീശല്ലേ ഞാനത് മുരിക്കും പൂവാക്കും അല്ലിമലർ കുളക്കടവിലയലുതി പെണ്ണുങ്ങ കണ്ടുപിടിക്കും നാട്ടു നടപ്പൊത്തവർ നമ്മളെ കെട്ട് നടപ്പാക്കും എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ എന്നിട്ടും നീ എന്തേ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴുതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള് അയ്യപ്പ വിളക്കിന് അലാവുദ്ദീൻ എന്താ കാര്യം അലാവുദ്ദീൻ അതായത് എന്റെ അമ്മായിപ്പന അല്ല എന്റെ അച്ഛൻ എന്നാ അലാവുദ്ദീനായിരിക്കില്ല അലവലാദി എന്നായിരിക്കും കൂടുതൽ വിശേഷം നീ പറയണ്ട എനിക്കറിയാടി നിന്നെ ഒന്നിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ധിക്കാരി ഞാൻ മനസമാധാനത്തോടെ കിടന്നറിയിട്ട് എത്ര ദിവസമായി എന്നറിയോ നീ ഒരുത്തിയണ്ടി കാരണം ഞാൻ എന്താ ഇതൊന്നും അമ്മച്ചി പറയുന്നേ നീ ഒന്നും ചെയ്തില്ലേ ആട്ടി തന്നെ കാറ്റ മുട്ടി ഞാൻ ശരിയാക്കി പകലാക്കി അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ അതുകൊണ്ട് എന്താ അസുഖം ഭ്രാന്തോ അതെ അതെ അവളൊരു മെന്റൽ പേഷ്യന്റ് ഓ ജീസസ് എന്തോരു ചന്തവ അയ്യോ പൊന്നിന്റെ നിറം തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ട് കടൽ വന്ന് കൈനീട്ട് തള്ളി തള്ളി ഒന്ന് പിരിഞ്ഞു പോവാ എന്റെ മാഷേ സമയം കുറെ ആയില്ലേ എന്താ ചെയ്യാ